വീട്ടിലെ ഈശ്വരൻ മകളുടെ വീട്ടിലെ സംഭാഷണകരമായിട്ടുള്ള പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാലേ മകളുടെ രണ്ടാമത്തെ കുട്ടിന്റെ ധ്രുവ മിന്നുക്കുട്ടി എന്ന് വീട്ടിൽ വിളിക്കും. അപ്പൊ മിന്നുക്കുട്ടിയുടെ രണ്ടാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പോ നമ്മള് അത് കുറച്ച് ആഘോഷമായിട്ട് കഴിക്കാന്ന് വിചാരിച്ചു. മരുമകന്റെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ടുണ്ട്. ഇവിടെ വീട്ടിൽ തന്നെ വെച്ചിട്ടാണ് ഒരു ഫംഗ്ഷൻ നടത്തുന്നത്. അതുപോലെ തന്നെ നമ്മള് വീട് വാങ്ങിയിട്ട് പാലുകാച്ചിലും രണ്ട് കോമ്പൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ ബർത്ത്ഡേ ഒപ്പം തന്നെ അതും കൂടി വെക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ടുണ്ട്. ഫാമിലി ഒരു 50 കുട്ടികളുടെ 50 പേരുണ്ടാവുന്ന വിചാരിക്കാം. ഒരു വരാൻ സമയമായിട്ടില്ല. 5 മണി തൊട്ടാണ് നമ്മൾ ബർത്ത്ഡേ പാർട്ടി വെച്ചിട്ടുള്ളത്. പിന്നെ മുന്നേ മൂത്ത കുട്ടിക്ക് ഇപ്പൊ 7 വയസ്സായിട്ടുണ്ട്. അവളുടെ ബർത്ത്ഡേ ഒക്കെ 1 വയസ്സായപ്പോഴൊക്കെ തന്നെ ഹാൾ ബുക്ക് ചെയ്തിരുന്നു വെച്ചിരുന്നത്. ഇപ്പൊ വീടെടുത്തപ്പോ ബേസ്മെന്റിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അതെല്ലാം ഇവിടെ വെച്ചിട്ടാണ് നമ്മള് അറേഞ്ച്മെന്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഡൈനിങ് ടേബിളും ചെയറൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുട്ടിച്ചേട്ടനും മരുമകനെ കൂടിയിട്ടാണ് ഇപ്പം ഈ ബലൂണെല്ലാം ഇങ്ങനത്തെ ഒരു മെഷീൻ ഉണ്ട്. ഈ മെഷീനിൽ വെച്ചിട്ടാണ് ബലൂണെല്ലാം നമ്മൾ എയർ കൊടുത്തിട്ട് വീർപ്പിച്ചിട്ട് നമ്മളിവിടെ കെട്ടിയിരിക്കുന്നത്. കുട്ടിച്ചേട്ടനും മരുമകനും കൂടിയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബലൂണെല്ലാം കെട്ടി നല്ല ഭംഗിയിലായിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട്. ഈ ഒരു മെഷീൻ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ. ഇത് ഒരു എയർ അടിക്കുന്ന പമ്പില്ലേ, അതിലാണ് ബലൂണെല്ലാം നമ്മൾ എയർ കൊടുത്തിട്ട് ഇങ്ങനെ ഉരുപ്പിച്ച് ഇടാറ്. ഉണ്ടല്ലേ, ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ആരും ഡ്രസ്സും ചേഞ്ച് ചെയ്തിട്ടില്ല കേട്ടോ. എല്ലാവരും സാരി കൊടുക്കണം, ഡ്രസ്സ് മാറണം. മിന്നുക്കുട്ടിക്കും ദർശമോൾക്കും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം. കുറച്ച് പണിയും കൂടി ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞാല് സെപ്റ്റംബർ 1 തൊട്ട് ഗംഭീര തണുപ്പായിട്ട് ഇവിടെ പുറത്തേക്ക് ഇറങ്ങി നടക്കാനൊന്നും പറ്റില്ല. ഞാനും കുട്ടിച്ചേട്ടനും നടക്കാനൊക്കെ പോകണത്. അപ്പൊ കുറച്ച് ദിവസം നടക്കാറില്ല. തണുപ്പ് വരച്ച് മരവിച്ച് നിൽക്കാട്ട ഭൂമി. ഇതിപ്പോ രണ്ടലി നന്നായിട്ട് നല്ല വെയില്. അപ്പൊ കുറച്ച് പേര് നമുക്ക് ക്ഷണിച്ചാലേ ട്രിപ്പ് പോയിരിക്കുകയാണ്. അവർക്ക് പങ്കെടുക്കാനേ പറ്റില്ല. അവർക്ക് മുന്നേ തന്നെ തീരുമാനിച്ചുള്ള കാര്യങ്ങളതെ. അപ്പൊ കുറച്ച് പേരൊന്നും ഉണ്ടാവില്ല. പിന്നെ ബാക്കിയുള്ളവരൊക്കെ വരും. ഇങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പോ കേക്ക് മുറിക്കുന്ന ചടങ്ങുകളൊക്കെ ദിവസമൊക്കെ ചെയ്തതിന് ശേഷം നമ്മളെല്ലാവരും എത്തിയതിന് ശേഷം നമ്മൾ വീഡിയോയിൽ കൂടെ കാണാം കേട്ടോ. ഓക്കെ, എല്ലാവരും ബർത്ത്ഡേ പാർട്ടിക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ബർത്ത്ഡേ പാർട്ടും പിന്നെ ബർത്ത്ഡേ പാർട്ടിയും അതുപോലെ തന്നെ ഹൗസ് വാമിങ് എല്ലാം കൂടെ ഒരു ദിവസം തന്നെയാണ് നമ്മൾ ഇപ്പോ എല്ലാവരും എത്തിയിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ മഹേഷിന്റെ ഫ്രണ്ട് ഇപ്പൊ കേക്ക് മുറിക്കാനുള്ള തിരക്കിലാണ് കേട്ടോ. എല്ലാവരും എത്തിയിട്ടുണ്ട്.
ഓ ബർത്ത്ഡേ പാർട്ടി എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയിട്ടാ. ബാക്കി ഇപ്പൊ മഹേഷിന്റെ ഫ്രണ്ട് ഉണ്ട്, കാർത്തി ആരതിന്റെ ഒരു മകനുണ്ട്. അവര് ചിലപ്പോ നാളെ പറഞ്ഞേക്കുള്ളു ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കൊക്കെ തന്നെ. ഞാനത്തൊരു വീഡിയോ ആയിട്ട് ഉണ്ടെന്നെ കാണാം കേട്ടോ. ഓക്കെ.